നമസ്കാരം പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ ക്രൂരത നിറഞ്ഞ പ്രവർത്തകരുടെ റിപ്പോർട്ടാണ് വരുന്നത് ഇന്നും ജനങ്ങളുടെ വലിയ തോതിലുള്ള പ്രതിഷേധം പാക് അധിനിവേശ കാശ്മീരിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ്റെ പാരാ മിലിട്ടറി ഫോഴ്സായ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് സൈനികരെ തന്നെ പാക് സർക്കാർ രംഗത്തിറക്കി ഇതിൻ്റെ ഫലമായി പിന്നീട് പ്രതിഷേധക്കാർക്ക് നേരെ തുടർച്ചയായി വെടിവെക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അവിടുത്തെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചത് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് പാക് അധിനിവേശ കാശ്മീരിലെ മുസാഫറാബാദിൽ നാല് കശ്മീരി സാധാരണക്കാരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കൊലപ്പെടുത്തി എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് തങ്ങളുടെ മൗലികാവകാശങ്ങൾ ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്ന കശ്മീരികൾക്കെതിരെ വിവേചനരഹിതമായ വെടിവയ്പാണ് നടക്കുന്നത് പാക് അധിനിവേശ കാശ്മീരിലുടനീളം വൻ ഏറ്റുമുട്ടലുകളും സിവിലിയന്മാർക്കെതിരെ വലിയ ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പാക് അധിനിവേശ കാശ്മീരിലെ നിയമസഭ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ സ്പെഷ്യൽ ഫോഴ്സ് തന്നെ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി എന്ന മറ്റൊരു റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് അതേസമയം ഏറെ ദയനീയം ഈ റിപ്പോർട്ടുകളൊന്നും ബി ബി സി ഉൾപ്പെടെയുള്ള ഒരു ലോകമാധ്യമങ്ങളും ലോക പോലീസ് ചമയുന്ന യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുമൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി